ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈനോ ടെക്കോയുടെ ഏറ്റവും പുതിയ മോഡലായ സീരീസ് 7 H44 പ്രോ മാക്സ് എന്നൊരു സ്മാർട്ട് വാച്ചാണ്. ഇവിടെ കാണാം, മുമ്പ് കാണിച്ചിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോ വന്നിട്ടുള്ളത് സീരീസ് 6 ആണ്. ഇത് വരുന്നത് സീരീസ് 7 ആണ്. ഇവിടെ കാണാം ഹൈനോ ടെക്കോ ജർമ്മനി എന്നൊക്കെ ഇവിടെ കാണാം. അതേപോലെ ഈ ഭാഗത്ത് കാണാം സീരീസ് 7 സ്പേസ് അലുമിനിയം കേസ് 44 mm. മോഡൽ വരുന്നത് H44 പ്രോ മാക്സ് ആണ്. അതേപോലെ വയർലെസ് ചാർജിംഗ് ഉണ്ട്, ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ആപ്പിൾ വാച്ചിൻ്റെ അതേ ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലത്തെ പോയാൽ കാണാം സീരീസ് 7 സ്പേസ് അലുമിനിയം കേസ് 44 mm. ഇതിൻ്റെ മോഡൽ വരുന്നത് H44 പ്രോ മാക്സ് വയർലെസ് ചാർജിങ്. ഇതൊക്കെ ഇവിടെ കാണാം. ഇതിലെന്താണ് വരുന്നത് അതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാൻഡ്, ചാർജ്, അതേപോലെ യൂസർ മാനുവൽ, ബാറ്ററി ലൈഫ്, ഗുഡ് ബാറ്ററി ലൈഫ്, അതേപോലെ ചാർജ്, ഡിസ്പ്ലേ സെറ്റിംഗ്സ്, ഇതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു മനോഹരമായ പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. സെയിം സീരീസ് 7 ആപ്പിൾ സീരീസ് 7 അതേ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കാണുമ്പോൾ തന്നെ ഇവിടെ കാണാം ഹൈനോ ടെക്കോയുടെ ഒരു എക്സ്ട്രാ സ്ട്രാപ്പും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇതേപോലെ ഒരു കറുപ്പ് സ്ട്രാപ്പും കൂടി അവൈലബിൾ ആണ്. അതേപോലെ ഒരു ബ്ലൂ സ്ട്രാപ്പ് അവൈലബിൾ ആണ്. രണ്ട് സ്ട്രാപ്പ് ഇതിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഇവിടെ ഒന്നാം നമ്പറിലും അതേപോലെ രണ്ടാം നമ്പറും മൂന്നാം നമ്പറായി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലെയുള്ളൊരു ഡിവൈസ് ആണ്. അതുപോലെ നല്ലൊരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഈ കാണുമ്പോലെ തന്നെ നിങ്ങൾക്കറിയാം ഇതേപോലെ ഒരു വാറണ്ടി കാർഡും അവൈലബിൾ ആണ്. ഇതേപോലെ ഒരു വയർലെസ് ചാർജറും കൂടി, സെയിം ആപ്പിൾ വാച്ചിൻ്റെ അതേ ലുക്കിങ് തന്നെയാണ്. ഇതേപോലെ ഒരു ചാർജറും കൂടി അവൈലബിൾ ആണ്. പിന്നെയുള്ളൊരു ഡിവൈസ് ആണ് ഹൈനോ ടെക്കോ ജർമ്മനി എന്നൊക്കെ ഇവിടെ കാണാം. സെയിം ആപ്പിൾ വാച്ചിൻ്റെ അതേ സീരീസ് 7 അതേ ലുക്കിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോക്സിലൊക്കെ കാണാം ഹൈനോ ടെക്കോ ജർമ്മനി. അതേപോലെ വാച്ച് ഇവിടെ ഒരു ലോഗോയുടെ ചിത്രം കൂടി കാണാവുന്നതാണ്. അതേപോലെ ഈ ഭാഗത്തും ഇതേപോലെയുള്ളൊരു മെൻഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ക്വാളിറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഹൈനോ ടെക്കോയുടെ എല്ലാ ബ്രാൻഡും പൊളി തന്നെയാണ്, നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അതേപോലെ ഒരു ബ്ലാക്ക് കളറും കൂടി അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ. എടുത്തു പറയേണ്ടതില്ല, നമുക്ക് വളരെ ഈസിയായി ഈ സ്ട്രാപ്പൊക്കെ ഇതേപോലെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് തന്നെയാണ് ഇട്ട് വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് വളരെ ഈസിയായി നമുക്ക് സ്ട്രാപ്പൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ക്രൗൺ ബട്ടൺ ആണ്. അതേപോലെ ഇവിടെ ഒരു മൈക്കും കൂടി അവൈലബിൾ ആണ്. പിന്നെയുള്ളത് ഒരു ഹോം ബട്ടണും കൂടി അവൈലബിൾ ആണ്. അതേപോലെ ഒരു സ്പീക്കറും കൂടി അവൈലബിൾ ആണ്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. നല്ലൊരു ഹൈ ക്വാളിറ്റി മാഗ്നറ്റിക് ചാർജറാണ് ഈ കാണുമ്പോൾ തന്നെ. അതേപോലെ ഇവിടെയാണ് ഇതിൻ്റെ ഹൈ ടൈറ്റ് സെൻസർ വരുന്നത്. വാട്ടർ പ്രൂഫ് ആണ്. ഇവിടെ കാണാം ഹൈനോ ടെക്കോ മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ കാണാം. അതേപോലെ വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഹോം ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. ഇവിടെ കാണാം ഹൈനോ ടെക്കോ എന്നൊക്കെ ബൂട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ബൂട്ടിംഗ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് ഇതേപോലെ സെലക്ട് ചെയ്യാം. അതേപോലെ നല്ലൊരു അടിപൊളി മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. സ്ക്രീൻ സൈഡ് ഫുള്ളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ കാണാം റോളക്സ് എന്നൊക്കെയുള്ള ഒരു മോഡൽ തന്നെ വാൾപേപ്പർ വന്നിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ പുതിയൊരു മോഡൽ വാൾപേപ്പറാണ് ഈ വന്നിട്ടുള്ളത്. ഈ കാണുമ്പോൾ തന്നെ ഒരുപാട് വാൾപേപ്പർ ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട് ഹൈനോ ടെക്കോയിൽ. ബാക്കി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കാണാൻ വരുന്ന മെസ്സേജൊക്കെ ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഈ ഭാഗത്ത് സ്വൈപ്പ് ചെയ്താൽ
നമുക്ക് വാൾപേപ്പർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അതേപോലെ ഈ ഭാഗത്തും വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ കാണാം ബ്രൈറ്റ്നസ് കൂട്ടാനും അതേപോലെ കുറയ്ക്കാനും പറ്റും. ഇത് നമുക്ക് മൊബൈലുമായി കണക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെയാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് ഒക്കെ കണക്റ്റ് ആവുന്നത്. അതേപോലെ QR കോഡ് സിസ്റ്റം അവൈലബിൾ ആണ് രണ്ടെണ്ണം. ഇത് സെറ്റിങ്സ് ആണ്, നമുക്ക് സെറ്റിങ്സിൽ പോയി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഇതേപോലെ 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ അൺലോക്ക് ആവുന്നതാണ്. ഇതിൻ്റെ മെനുവിൽ പോവാം. മെനുവിൽ പോയി നോക്കിയാൽ കാണാം ഇതേപോലെ ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ സ്ക്രീൻ ഓഫ് ടൈം ആണ്, നമുക്ക് എത്ര സെക്കൻഡ് വേണമെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ പ്ലേസ് യുവർ നാം ഏത് ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ഡോ നോട്ട് ഡിസ്റ്റർബ് മോഡാണ്. അതേപോലെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഇവിടെ അവൈലബിൾ ആണ്. സൗണ്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, അതേപോലെ വൈബ്രേഷനും ഇവിടെ ഓഫ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ഇത് ഇവിടെ ഇതേപോലെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇവിടെ നോക്കാം ലാംഗ്വേജ് സെറ്റിങ്സ്, ഇഷ്ടംപോലെ ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ ലാംഗ്വേജ് വന്നിട്ടുള്ളത്. പലതരം ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് മൊബൈലുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഡോ നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, പിന്നെയുള്ള സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, അതേപോലെ ലാംഗ്വേജ് സെറ്റിങ്സ്, കണക്ട് മൊബൈൽ, പാസ്വേഡ്. നമുക്കിവിടെ പാസ്വേഡ്, ഇഷ്ടമുള്ള പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. പിന്നെയുള്ളത് എബൌട്ടിൽ പോയാൽ കാണാം. ഇതിൻ്റെ വേർഷൻ വരുന്നത് 11.02 ആണ്, ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. അതേപോലെ H44 പ്രോ മാക്സ് എന്നൊക്കെ ഇവിടെ കാണാം. പിന്നെ മെനുവിൽ വരാൻ വേണ്ടി നമുക്ക് ഈ ബട്ടൺ ഇതേപോലെ പ്രസ് ചെയ്താൽ നമുക്ക് മെനുവിൽ വരാവുന്നതാണ്. അതിനുവേണ്ടി ഈ ഹോം ബട്ടൺ ഇതേപോലെ പ്രസ് ചെയ്താൽ കാണാം. സെയിം ആപ്പിൾ സീരീസ് 7 അതേ ഒരു ലുക്ക് തന്നെയാണിത്. ഇതേപോലെ വളരെ ഫാസ്റ്റ് ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഒരു ഹാങ്ങിങ് ഒന്നും കാണാനില്ല, നല്ലൊരു അടിപൊളി തന്നെയാണ്. ഹൈനോ ടെക്കോയുടെ എല്ലാ ബ്രാൻഡും നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ കാണാം. അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ നമുക്കിത് ചെയ്യാവുന്നതാണ്, സ്ക്രോൾ ചെയ്യാവുന്നതാണ്. ഇവിടെ കാണാം നമുക്ക് വരുന്ന മെസ്സേജൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, ഡാറ്റ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ ടൈമിംഗ് ഉണ്ട്, ഔട്ട്ഡോർ റണ്ണിങ്, കാൽക്കുലേറ്റർ. ഇതിൻ്റെ സ്പീഡ് തന്നെ നോക്കാം, എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരു റാറ്റിന് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ വെതർ, സാധാരണ വാച്ചിൽ ഉള്ള എല്ലാ ഫംഗ്ഷനും ഇതിലും അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ടത് ഹൈനോ ടെക്കോയുടെ ബ്രാൻഡ് വാറണ്ടി പ്രൊഡക്റ്റാണ്. അതേപോലെ നല്ല ക്ലാരിറ്റിയും അതേപോലെ നല്ല ഫിനിഷിങ്ങും അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഇതേപോലെ നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി സീരീസ് 7 അതേ മോഡലിൽ തന്നെയാണ് ഇപ്രാവശ്യം ഹൈനോ ടെക്കോ വന്നിട്ടുള്ളത്. മുമ്പ് കാണിച്ചിട്ടുള്ളത് സീരീസ് 6 ആണ്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സീരീസ് 7 വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് വാൾപേപ്പറൊക്കെ ഡിഫറൻ്റായി വന്നിട്ടുണ്ട്. അതേപോലെ സ്പീഡും കൂടി, നല്ലൊരു സ്പീഡും കൂടി ആണ് വന്നിട്ടുള്ളത്. അതേപോലെ 250 mAh ആണ് ബാറ്ററി വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് ആണ് വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ലെഫ്റ്റും റൈറ്റും ചെയ്യാൻ പറ്റും. ഔട്ട്ഡോർ റണ്ണിങ് ഉണ്ട്, അതേപോലെ ഔട്ട്ഡോർ സൈക്ലിംഗ്, സിറ്റപ്സ്, ഓൺ ഫോട്ട്, അതേപോലെ ഒതർ സ്പോർട്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് അടിപൊളിയായി ഇത് യൂസ് ചെയ്യാം. പിന്നെയുള്ളത് ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ്, ഇൻഡോർ റണ്ണിങ്, അതേപോലെ ഇൻഡോർ സൈക്ലിംഗ്, സിറ്റപ്സ്, പുഷപ്പ്, ഫ്രീ മൊമെൻറ്റ്, ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് കോൾ ചെയ്യാനും റിസീവ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ കാണാം ഇതിൻ്റെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാം ഓക്സിജൻ, അതേപോലെ നമുക്ക് മ്യൂസിക്സ്, അതേപോലെ ഹാർട്ട് റേറ്റ് സെൻസർ,
ഓക്സിജൻ ബി പി കൺട്രോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. വളരെ ഈസി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടും ഒരു നല്ലൊരു മനോഹരമായ വാച്ചാണ്. നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ ക്രൗൺ ബട്ടണൊക്കെ നല്ലൊരു ഫാസ്റ്റ് തന്നെയാണ്. അതേപോലെ ഈ വാൾപേപ്പറൊക്കെ നമുക്കിവിടെ നോക്കാം. ഇതേപോലെ നല്ല ഈസിയായി നമുക്ക് അടിപൊളി ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ക്രൗൺ ബട്ടണൊക്കെ വർക്കാവുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് എടുത്ത് പറയേണ്ടത്, നല്ലൊരു അടിപൊളി ക്വാളിറ്റി തന്നെയാണ്. ഈ കാണും പോലെ തന്നെ ഇതേപോലെയുള്ള ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇതല്ല ഇതിൻ്റെ ഷൈനിങ് ഒക്കെ കാണാം. ഒരു അടിപൊളി മോഡൽ തന്നെയാണ്. ഇതേപോലെ സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 അതേ ഗ്രേ കളറിലുള്ള ഒരു ലുക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാം. അതേപോലെ നല്ലൊരു വളരെ ഫാസ്റ്റ് സെൻസറും കൂടി ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ വളരെ ഫാസ്റ്റ് ഒരു സെൻസറും കൂടിയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ വാച്ച് ഒരു അടിപൊളി വാച്ച് തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 250 mAh ആണ്. ഇതേപോലെയുള്ള വാച്ചുകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ വില വരുന്നത് 4200 ആണ്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും പുതിയൊരു മോഡലാണ്, ആരും ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ സീരീസ് 7 വാച്ച് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി കമൻറ്റ് ബോക്സിലൂടെ തന്നെ നൽകുന്നതാണ്. താങ്ക് യു ഓൾ.